മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടർന്നു. കൂടരഞ്ഞി പീടികപ്പാറ മേഖലയിൽ 10 കർഷകരുടെ കൃഷി കാട്ടാന ആക്രമണത്തിൽ നശിച്ചു. കൃഷി നശിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് RJD നേതാക്കൾ ആവശ്യപ്പെട്ടു. മലയോര മേഖലയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്നത്. പീടികപ്പാറ തേനരുവിയിൽ കാട്ടാനക്കൂട്ടമെത്തി ലിബിൻ വെട്ടിവേലിയുടെ 2 ഏക്കർ സ്ഥലത്തെ കുലയ്ക്കാറായ വാഴകൾ, മറ്റ് കൃഷികൾ എന്നിവ പൂർണ്ണമായി നശിപ്പിച്ചു. 3 പ്രാവശ്യമാണ് സമീപത്തെ 10 കർഷകരുടെയും കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായിട്ടുള്ളത്. ബാങ്കിൽ നിന്ന് ലോണെടുത്താണ് കർഷകർ കൃഷി ഇറക്കാറുള്ളത്. വലിയ സാമ്പത്തിക ബാധ്യത കർഷകർക്ക് സംഭവിച്ചിട്ടും ഫോറസ്റ്റ് അധികാരികൾ സ്ഥലം സന്ദർശിക്കാൻ പോലും തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പ്രാദേശിക ഫോറസ്റ്റ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനും ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ഒരാളുമാണ് കൃഷിയിടം സന്ദർശിച്ചത്. ഫോറസ്റ്റ് അധികാരികളുടെ നിഷേധാത്മക നിലപാടിൽ സ്ഥലം സന്ദർശിച്ച RJD നേതാക്കൾ പ്രതിഷേധവും അറിയിച്ചു. അടിയന്തരമായി വനം, കൃഷിവകുപ്പ്, ഉന്നതാധികാരികൾ കാട്ടാനാക്രമണത്തിൽ കൃഷിനശ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് രാഷ്ട്രീയ ജനത ദേശീയ സമിതി അംഗം PM തോമസ് മാസ്റ്റർ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഈ കർഷകർക്കുണ്ടായ വിപത്ത് അവരെ പൂർണ്ണമായും കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഇതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കണം. സർക്കാർ ഇടപെട്ട് ബന്ധപ്പെട്ട അധികാരികൾ മുഖേന ഇവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാർക്ക് ആനുകൂല്യങ്ങൾ അനുവദിക്കണം. ലക്ഷക്കണക്കിന് രൂപയുടെ വിളവുകളാണ് ഇവർക്ക് നശിച്ചു പോയിട്ടുള്ളത്. ജനതാദൾ ജില്ലാ സെക്രട്ടറി വിൽസൺ പുല്ലുവേലിൽ, കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺസൺ കളത്തിങ്കൽ, ഭാരവാഹികളായ ജോർജ് പ്ലാക്കാട്ട്, മാത്തച്ചൻ ചേർത്തല, ഹമീദാറ്റുപുറം, ബിജു മുണ്ടക്കൽ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.